അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവജദകല്ലാല്ലം ഫഹദ വവജദക ആഇലം ഫഅഗ്ന ഇലാ ആഖിരി സൂറ. സദഖല്ലാഹു മൗലാന അലിയിൽ അദീം. സ്നേഹധന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പുതിയ ഒരു നബിദിന മാസത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്പൂർണവും സമഗ്രവുമായ ജീവിതം ലോകത്ത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാനവ സമൂഹത്തിനു മുന്നിലും ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമാനമായ ആ വ്യക്തി ജീവിതത്തെക്കുറിച്ച് സമകാലിക സമൂഹത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുകയും സമർപ്പിക്കുകയും ചെയ്യുകയും അതോടൊപ്പം പ്രവാചക പ്രകീർത്തനമെന്ന ഏറെ ശ്രേഷ്ഠതയുള്ള പുണ്യകർമ്മം നിരന്തരമായി നിർവഹിക്കാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നതാണ് പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ സവിശേഷത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യാപകമായി ഏതു കാലഘട്ടത്തിലും എല്ലാ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതും ഇതാണ്. വിവിധ രീതിയും രൂപങ്ങളും സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ആ ചടങ്ങുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വാസി സമൂഹം വെച്ചു പുലർത്തുന്ന ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ഒക്കെ കരുത്തിനനുസൃതമായി വ്യത്യസ്തമായ രൂപങ്ങളും ശൈലികളുമൊക്കെ കാണാൻ കഴിയും. ഏതു രൂപത്തിലും ശൈലിയിലുമാണെങ്കിലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെയും സംവിധാനങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം എല്ലാവർക്കും അറിയുന്നത് പോലെ ഹബീബായ റസൂലുമായി ആത്മീയമായ ബന്ധമുണ്ടാക്കിയെടുക്കാൻ, അനുയായികളെന്നുള്ള രീതിയിൽ, ശിഷ്യന്മാർ എന്നുള്ള രീതിയിൽ, അനുയായികളെന്നുള്ള രീതിയിൽ കിട്ടുന്ന സുവർണാവസരമായി ഇതിനെ കാണുകയും ആത്മീയമായ സൗരഭ്യവും ആത്മീയമായ സംസ്കരണവും നേടിയെടുക്കാനുള്ള വഴികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാനത് വിശദമായി അതിലേക്ക് പ്രവേശിക്കുകയല്ല. ഓരോ പ്രവാചക ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളും പ്രത്യേകമായി നിർണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്ത് അത് സംബന്ധമായ പ്രത്യേക പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തി കേൾവിക്കാർക്കും പ്രേക്ഷകർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് ഒരു മാസക്കാലം കൊണ്ട് നൽകാൻ ഉപകരിക്കുന്ന വളരെ പ്രശംസാർഹമായ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് റഹ്മാനീസ് അസോസിയേഷന് കീഴിൽ വോയിസ് ഓഫ് റഹ്മാനിയ ഈ ഒരു സൽ കർമ്മത്തിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുകയും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈശവവും ബാല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏരിയയിൽ നിന്നുകൊണ്ടാണ് മുത്തുനബിയുടെ ജീവിതത്തെക്കുറിച്ച് ഈ ഒരു പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഞാൻ പങ്കാളിത്തം വഹിക്കുകയും കാര്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈശവവും ബാല്യവും മറ്റെല്ലാ രംഗങ്ങളിലും എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യതിരക്തത തന്നെയാണ് അവിടെയും നമുക്ക് പ്രതിഫലിച്ച് നിഴലിച്ച് കാണാൻ കഴിയുന്നത്. എന്നു മാത്രമല്ല, മുത്തുനബി അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യനെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷത. സമ്പൂർണനെന്ന് പറയണമെങ്കിൽ ന്യൂനതകൾ ഒട്ടുമില്ലാതിരിക്കണം, അപ്പോഴേ സമ്പൂർണത അവകാശപ്പെടാൻ കഴിയൂ. ഇങ്ങനെ സമ്പൂർണത പലപ്പോഴും പലരെക്കുറിച്ചും പറയാറുണ്ട്, പക്ഷേ അതൊക്കെ ആലങ്കാരികമാണ്. ആലങ്കാരികമാണെന്ന് മാത്രമല്ല, ലോകത്ത് മനുഷ്യ ജനതതിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നൂറ്റാണ്ടുകളിലൂടെ കഴിഞ്ഞു പോയെന്ന മനുഷ്യ സമൂഹത്തിനിടയിൽ സ്വാധീനം ചെലുത്തിയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാവ്യക്തിത്വങ്ങൾ. വലിയ സംരംഭങ്ങൾക്കും വലിയ ചിന്തകൾക്കും നേതൃത്വം കൊടുത്ത് ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച, പരിവർത്തനങ്ങൾ ഒരുപാടുണ്ടാക്കിയ വ്യാഖ്യാതാക്കളായ മഹത്തുക്കളൊക്കെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ചരിത്രത്തിൽ വലിയ സ്വാധീനം നേടിയ ആളുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ
ഒരു പരിചയപ്പെടുത്തലിന് വേണ്ടി മാത്രം, നമ്മളൊരു പരിശോധനയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ വിലയിരുത്തി പരാമർശിക്കുമ്പോൾ ബോധ്യപ്പെടും ലോകചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എത്ര പ്രഫുല്ലമായ സാഹചര്യത്തിനും സാന്നിധ്യത്തിനും അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്നവരാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതാനും ശകലങ്ങൾ മാത്രമാണ് സമൂഹത്തിന് മുന്നിൽ ലഭ്യമാകുന്നത് എന്നാണ്. അവർ സമർപ്പിച്ച ചില സംഭാവനകളുണ്ടാവും, അവരുടെ ചിന്തയുടെയും അവരുടെ പരിശ്രമങ്ങളുടെയും ഭാഗമായി ലോകത്തിന് സമൂഹത്തിന് അല്ല നൂറ്റാണ്ടുകൾക്ക് തന്നെ ലഭ്യമായ വലിയ സംഭാവനകൾ സമർപ്പിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഏതു രീതിയിലുള്ളവരാണെങ്കിലും ഏതൊരു മേഖലയിലാണോ ഒരു മഹാൻ ലോകത്ത് അറിയപ്പെടുന്നത് എങ്കിൽ ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ആ മേഖലകളിലുള്ള സംഭാവനകൾ എന്നതിനപ്പുറം ഒരു വ്യക്തിയും ചർച്ച ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ് വസ്തുത. അതേ വ്യക്തിയുടെ തന്നെ ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വെളിച്ചം പകർന്ന് പരിശോധന നടത്തിയാൽ അത്രത്തോളം ശുഭോദാർക്കമാകില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും കഴിയും. കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ, സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കിയാൽ, സാമൂഹിക ജീവിതത്തിലും പൊതുപ്രവർത്തനങ്ങളിലും ഒക്കെ വലിയ വ്യക്തിത്വങ്ങളായി അംഗീകരിക്കപ്പെട്ടവരുടെ തന്നെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് മൈന്യൂട്ടായി വളരെ സൂക്ഷ്മമായ വിശകലനങ്ങൾക്ക് വിധേയമാക്കി പരിശോധന നടത്തിയാലൊന്നും ലഭിക്കുന്ന റിസൾട്ടുകൾ ഒരുപക്ഷെ സമൂഹത്തിന് വല്ലാണ്ട് പകർന്നു കൊടുക്കാനോ മാതൃകയാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് അനുയായികൾക്ക് പോലും സന്തോഷത്തോടുകൂടി ചർച്ച ചെയ്യാനോ പറ്റുന്നതായിരിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്, ധാരാളമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം വ്യക്തിജീവിതത്തിൻ്റെ പരിചയപ്പെടുത്തലുകളായി, വ്യക്തിജീവിതത്തിൻ്റെ പരിചയപ്പെടുത്തലുകളായി സമൂഹത്തിൽ നമുക്കിന്ന് വായിക്കാൻ കഴിയുന്ന ഒരുപാട് മഹാന്മാരുടെ ഓട്ടോബയോഗ്രഫികളുണ്ട്, ജീവചരിത്രങ്ങളുണ്ട്. ആ ജീവചരിത്രങ്ങളൊക്കെ വിശകലനം ചെയ്താൽ ബോധ്യപ്പെടും. അത് സയൻറ്റിസ്റ്റുകളുടേതാണെങ്കിലും പൊളിറ്റിക്കൽ രംഗത്ത് ഒരുപാട് വ്യക്തിത്വം നിറഞ്ഞു നിൽക്കാൻ, ഒരുപാട് കാലങ്ങൾ നിറഞ്ഞു നിൽക്കാൻ, സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ആളുകളാണെങ്കിലും ചിന്തയുടെ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏതു തരത്തിലുള്ളതാണെങ്കിലും പരിശോധന നടത്തിയാൽ അത് ബോധ്യപ്പെടും. ഓട്ടോബയോഗ്രഫിയുടെ ഏതാനും അവരുടെ ജീവചരിത്രത്തിൻ്റെ അടരുകളിൽ ഏതാനും ഭാഗങ്ങൾ, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നതേ പറഞ്ഞിട്ടുണ്ടാവും, ആ പറയാൻ പറ്റുന്നത് തന്നെ ചില കാലഘട്ടത്തിലേക്ക് ചേർത്തി നോക്കി ആ സംഭവങ്ങളെ വിശകലനം ചെയ്താൽ അദ്ദേഹത്തോട് മതിപ്പും അദ്ദേഹത്തോടുണ്ടാകുന്ന ആ ഒരു ആദരവും നഷ്ടപ്പെടാൻ തന്നെ കാരണമായി തീരുന്ന സംഭവങ്ങൾ പോലും ഇന്നും ലോകം അംഗീകരിക്കുന്ന, ലോകത്ത് വലിയ അംഗീകാരം നേടിയ ചരിത്രകാരന്മാരുടെ അല്ലെങ്കിൽ മഹാവ്യക്തിത്വങ്ങളുടെ പോലും ജീവിതത്തിൻ്റെ ആത്മകഥകളുടെ ഭാഗമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. ഞാനിപ്പോൾ അതൊരു ഭാഗമല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതേ അവസരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തങ്ങൾ, വിശ്വാസി ലോകത്തിൻ്റെ മാനസിക കൊട്ടാരങ്ങളിൽ വിരാജിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തങ്ങൾ, ഞങ്ങളുടെ നേതാവാണെന്ന് മുസ്ലിം ഉമ്മത്ത് അവകാശപ്പെടുന്ന മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തങ്ങൾ, ജീവിതത്തിൻ്റെ ഏതു തലങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താലും സമ്പൂർണ്ണ വ്യക്തിത്വമാണ് എന്നുള്ളത് ആരുടെ മുന്നിലും പറയാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ സംഭാവനകളും ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങളുമേ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളത് വളരെ കൂലങ്കശമായി സൂക്ഷ്മമായ പഠനത്തിന് പോലും വിധേയമാക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം വിമർശനത്തിന് വേണ്ടി മാത്രം പ്രവാചക ജീവിതത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് പഠിച്ച ആളുകൾ പോലും അവസാനം പേന താഴെ വെച്ച് അവരുടെ നിസ്സഹായ അവസ്ഥയും അവരുടെ കഴിവുകളും ആ വിമർശനത്തിൻ്റെ മുന്നിൽ സമൂഹ ലോകത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് പ്രവാചക അനുയായികളായി മാറിയതുപോലെ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ ഒരു മഹാവ്യക്തിത്വമാണ് സമഗ്രവും സമ്പൂർണവുമായ നന്മയുടെ, നേട്ടങ്ങളുടെ, സൽസ്വഭാവത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ഉത്തമ വ്യക്തിത്വത്തിൻ്റെ, ഉദാത്ത ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെ ഏതു ഉദാഹരണങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ സമ്പൂർണവും സമഗ്രവുമായ വ്യക്തിത്വമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തങ്ങൾ എന്നുള്ളതാണ് വസ്തുത. ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ശൈശവം, ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ബാല്യം അതും ഇതേ രീതിയിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ രണ്ടു കാര്യങ്ങൾ, ഒന്ന് ബാല്യകാലം മുതൽ ജന്മത്തിന് മുമ്പ് തന്നെയുള്ള കാര്യങ്ങൾ, പിന്നെ ജന്മത്തിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും അതിസൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം ലോക മനുഷ്യ ജനതയുടെ ചരിത്രത്തിൽ, മാനവരാശിയുടെ ചരിത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഉണ്ടാവില്ല. ഇതാണ് വസ്തുത. അപ്പോൾ നബി തങ്ങളുടെ ശൈശവം, ആ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ, അതുമാത്രം പഠനം നടത്തിയാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാഥനായിരുന്നു എന്നറിയാത്തവർ ലോകത്താരുമില്ല. അനാഥത്വത്തിൻ്റെ കയ്പ്പുനീര് കുടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം ആരംഭിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്,
തിരുജന്മത്തിൻ്റെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള എന്നവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. സ്വന്തം പിതാവിനെ കാണാൻ സൗഭാഗ്യം ലഭിക്കാത്ത അനാഥത്വത്തിൻ്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർച്ച ഉണ്ടാകുന്നത് എന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉമ്മയാണുണ്ടായത്, പിന്നെ ഉമ്മയാണുണ്ടാകുന്നത്, ജന്മം നൽകിയ ഉമ്മയാണുണ്ടാകുന്നത്. പക്ഷേ ആ ഉമ്മയുടെ സാന്നിധ്യമോ ആ ഉമ്മയുടെ സഹചരണമോ അതും തുലോം വിരളമായിട്ടാണ് കാണാൻ കഴിയുക. മുലകുടി കാലം മുതൽ മുല കൊടുക്കാൻ വേണ്ടി വിവിധ സ്ത്രീകളെ ഏൽപ്പിക്കുകയും അതിലേറ്റവും പ്രധാനമായി സാദിയ ഗോത്രത്തിലെ ഹലീമ ബീവിക്ക് അവസരം ലഭിക്കുന്നതുമൊക്കെ ചരിത്രം നമുക്ക് സ്പഷ്ടമായ കാര്യമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. 4 വയസ്സുകാലം വരെ, 4 5 എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹലീമ ബീവി മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി. 2 വയസ്സ് പൂർത്തിയായതിനു ശേഷം ആമിനാബി റളിയല്ലാഹു അൻഹയെ വീണ്ടും ഏൽപ്പിക്കുന്നതും, പക്ഷേ കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ ഈ കുട്ടിയിലുള്ള സവിശേഷതകളും അത്ഭുതങ്ങളും കുട്ടിയെക്കൊണ്ട് സ്വന്തം വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടായ അനുഗ്രഹങ്ങളുമൊക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഹലീമ ബീവി 2 വയസ്സുവരെ മുല കൊടുത്ത് സ്വാഭാവികമായും അന്നത്തെ അറേബ്യൻ ജനതയുടെ രീതി അനുസരിച്ചുകൊണ്ട് ഉമ്മയെ ഏൽപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ മാത്രം മക്കയിലേക്ക് വന്ന് ആമിന ബീവിയെ കുട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട് സാങ്കേതികമായിട്ട്. പക്ഷേ കുട്ടിയെ പൂർണ്ണമായും കൊടുക്കുന്നില്ല, വീണ്ടും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കൊണ്ടുപോകാൻ അനുമതിക്കുന്നുമുണ്ട്, കാരണം ഗോത്രങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ അറേബ്യൻ കുട്ടികളുടെ ശിക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേടിയെടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഹലീമ ബീവിയുടെ ആഗ്രഹവും ആവശ്യവും സമ്മർദ്ദവും ഒരു ഭാഗത്ത്, കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സ്വഭാവം സാഹിത്യം ഇങ്ങനെയുള്ള മേഖലകളുമായി ഒരു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട വളർച്ചയ്ക്കാവശ്യമായ ഘടകങ്ങൾ ഒരു ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് ലഭിക്കുമെന്നൊക്കെ പറയുന്ന മറ്റു ഘടകങ്ങൾ ഇത് രണ്ടും കൂടിയും ചേർത്ത് വെച്ചപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും ഹലീമ ബീവിക്ക് കുട്ടിയെ നോക്കാൻ വേണ്ടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2+2 4 വർഷം, ചില ചരിത്രകാരന്മാരുടെ ഉദ്ധരണി അനുസരിച്ച് അഭിപ്രായം അനുസരിച്ചുകൊണ്ട് 5-ാമത്തെ വയസ്സിൽ, പ്രബലമായ 4-ാമത്തെ വയസ്സെന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, 4-ാമത്തെ വയസ്സിലാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി ഏൽപ്പിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള വർഷം, 4, 5, 6 2 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ ആമിന ബീവി പ്രിയപ്പെട്ട ഉമ്മയുടെ കൂടെ കഴിയുന്നത്. 6-ാമത്തെ വയസ്സിലാണ് മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി പോകുന്നത്. വഫാത്തിലേക്ക് നയിക്കുന്ന സംഗതികളുണ്ട്. പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള എന്നിവർ വഫാത്തായി കിടക്കുന്ന മറവിട്ട് കിടക്കുന്നത് മദീനയിലാണ്. മദീനയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തങ്ങളുള്ള ബന്ധം ഹിജറ കൊണ്ടുണ്ടാകുന്നതല്ല, അതൊരു കുടുംബ പൈതൃകമാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മാതാവ് സൽമ എന്നവർ മദീനക്കാരിയാണ്. സ്വന്തം പിതാമഹൻ്റെ കുടുംബം കിടക്കുന്നത് മദീനയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധമാണ് സത്യത്തിൽ പിന്നീട് വളർന്ന് വലിയൊരു സംഗതിയായി ചരിത്രത്തിൻ്റെ വലിയൊരു നിയോഗമായി മാറുന്നത്. അബ്ദുള്ള എന്നിവർ മറവിട്ട് കിടക്കുന്നത് അദീബിൻ ബനി നജ്ജാർ ഗോത്രക്കാരുടെ താമസ ഗോത്ര പ്രദേശത്താണ് അബ്ദുള്ള എന്നിവർ മറവിട്ട് കിടക്കുന്നത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന് ശേഷം, അബ്ദുള്ള എന്നിവരുടെ വഫാത്തിന് ശേഷവും എല്ലാ വർഷവും വർഷത്തിലൊരിക്കലെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമായിരുന്നു എന്നാണ്. അങ്ങനെ ആ പോക്ക് എല്ലാ വർഷവും നടന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ചരിത്രകാരന്മാരുണ്ട്. 6-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6-ാമത്തെ വയസ്സാകുമ്പോൾ പതിവ് പോലെ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന പോലെ ആമിന ബീവി റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് പ്രിയപ്പെട്ട പ്രിയതമൻ്റെ ഖബറിടത്തിലേക്ക് പോകുന്നുണ്ട്. ആ പോക്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെ കൂട്ടിപ്പോകുന്നത്. ഉമ്മു അയ്മൻ എന്ന് പറയുന്ന വൃത്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരികയും അതോടൊപ്പം ആമിന ബീവിയുടെ വൃത്തിയുമായ ഉമ്മു അയ്മനുടെ പോറ്റുമ്മ എന്നാണ് ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത്. ഉമ്മി ബാദ ഉമ്മി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അതീവ ശ്രേഷ്ഠയായ മഹദിയാണ് ഉമ്മു അയ്മൻ. ഈ ഉമ്മു അയ്മനും ആമിന ബീവി റളിയല്ലാഹു അൻഹയും ചെറിയ കുഞ്ഞുമായി 6 വയസ്സുള്ള കുഞ്ഞുമായിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. മദീനയിൽ പോയി 1 മാസക്കാലം അവിടെ താമസിച്ചു എന്നാണ് ചരിത്രം. 1 മാസക്കാലം അവിടെ താമസിച്ചു. ആ 1 മാസക്കാല ജീവിതത്തിനിടയിൽ തന്നെ അത് മദീനയിൽ നേരത്തെയുള്ളത് ജൂതന്മാരാണ്. ജൂതന്മാർ വേദഗ്രന്ഥക്കാർ എന്നുള്ള നിലക്ക് അവസാന പ്രവാചകനെക്കുറിച്ച് സമാഗതമാകാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ ലക്ഷണങ്ങളിലൂടെ ധാരാളം പറയുന്ന വേദഗ്രന്ഥങ്ങൾ വായിക്കുന്ന ജൂതന്മാർക്കും ജൂത പണ്ഡിതന്മാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലങ്ങൾ കുട്ടിയായപ്പോൾ തന്നെ കണ്ട ആ മുഖങ്ങളിൽ നിന്ന് അന്ത്യപ്രവാചകനാണ് നിയുക്തനാകാനിരിക്കുന്ന അന്ത്യപ്രവാചകനാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു എന്നാണ്. ആ ബോധ്യം വെച്ചുകൊണ്ട് 1 മാസക്കാലമേ ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഇടയിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടെ കഴിച്ചു കൂട്ടിയുള്ളതെങ്കിലും പല ജൂത പുരോഹിതന്മാരും വന്ന് ആമിന ബീവിയോടും അതുപോലെ തന്നെ ആമിന ബീവിയുടെ ആ രീതിയിൽ വരുന്ന അവരുടെ കുടുംബക്കാരോടുമൊക്കെ ഇത് സംബന്ധമായ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ഒരു വലിയ ഭാവിയുള്ള കുട്ടിയാണ്
എന്ന രീതിയിൽ സംസാരിക്കുകയും പലപ്പോഴും കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഈ അന്വേഷണത്തിലാണ്, നിരന്തരമായ അന്വേഷണങ്ങൾ വന്നപ്പോൾ ഒരുപക്ഷെ അസൂയയുടെ കണ്ണുകൾ കുട്ടിയിൽ പതിയാം. അന്ത്യപ്രവാചകൻ്റെ നിയോഗം, അള്ളാഹുത്താല സാക്ഷാത്കരിക്കുന്ന മഹാവ്യക്തിത്വം എന്നുള്ള നിലക്ക് ജൂതന്മാർ എന്നും ദുഷ്ടലാക്കോടുകൂടി കാര്യങ്ങളെ കാണുകയും ചതിയിൽ കാര്യങ്ങൾ നേടാൻ, കൗശല പ്രയോഗങ്ങൾ നടത്താൻ കൗശലക്കാരുമായ, കുബുദ്ധി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കുൽസിത ഹൃദയരുമായ ജൂതന്മാരുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ അപകടങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിർദ്ദേശപ്രകാരം പലരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചു, മദീന മക്കയിലേക്ക് തിരിച്ചു വരാൻ അവർ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം, ഇതൊരു വലിയ സംഗതികളാണ്. ശൈശവ കാലം പറയാൻ തന്നെ ധാരാളം സമയം വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ആ ഒരു മാസക്കാലത്ത് ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഇടയിലുള്ള ആ താമസത്തിൻ്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നീന്തൽ പഠിച്ചിട്ടുണ്ട്. മുത്തുനബി ഹിജ്റയുടെ ശേഷം 53-ാമത്തെ വയസ്സിൽ 67 വർഷം പിന്നിട്ട് ഹിജ്റയുടെ ഭാഗമായി മദീനയിലെത്തുന്നു. മദീനയിലെത്തിയ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കൂടെ, മുഹാജിറുകളായ അൻസ്വാരികളായ സ്വഹാബികളുടെ കൂടെ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളും കുന്നിൻ ചെരുവുകളും പലപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ തൻ്റെ 6-ാമത്തെ വയസ്സിൽ പൊന്നുമ്മയുടെ കൂടെ വന്നുകൊണ്ട് ഒരു മാസക്കാലം അവിടെ താമസിച്ചതും, ആ താമസിച്ച കാലഘട്ടത്തിൽ അവർ നജാർ ബനു അദി നജാറുകാർ താമസിക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്തുള്ള കുന്നിൻ ചെരുവുകളിൽ കളിക്കാൻ പോയിരുന്നതും, പക്ഷികളെ വിട്ട് പക്ഷികളെ പടർത്തി പറത്തി കളിച്ചിരുന്നതും, അമ്പെയ്ത്ത് പോലെയുള്ള ഏറ് വിദ്യ അവരുടെ കുട്ടികളുടെ കൂടെ അഭ്യസിച്ചിരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അനുസ്മരിച്ചിട്ടുണ്ട്. ഈ ബനു നജാർ ഗോത്രക്കാരുടെ കുളത്തിൽ നിന്നാണ് ഞാൻ അന്ന് നീന്തൽ പഠിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മയുടെ കൂടെയുള്ള വളരെ കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ജീവിതം, ആ ജീവിതത്തിൽ നിർണായകമായ സംഭവമാണ് ഈ ഒരു മാസക്കാല മദീന ജീവിതം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ പിന്നീട് ജീവിതത്തിന് ഏറ്റവും ആവശ്യമായി വരുന്ന പ്രതിരോധം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടയാളിയായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊരു വസ്തുതയാണല്ലോ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിരോധത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണാങ്കണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, അനുയായികളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് നേരിടേണ്ടി വരുന്ന യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലനം കേവലം 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് തൻ്റെ പ്രിയപ്പെട്ട മാതാവുമായുള്ള ഈ ഒരു മാസക്കാല ജീവിതത്തിലെ മദീനയിലെ ജീവിതത്തിൽ കിട്ടിയെന്നാണ്. നീന്തൽ വശമാക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഏത് സമയത്തും വെള്ളത്തിൽ വീഴാം, ഏത് സമയത്തും നിലയില്ലാത്ത വെള്ളത്തിൽ അകപ്പെടാം, ജീവിതം തന്നെ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഏത് രീതിയിൽ നില ഇല്ലാത്ത വെള്ളത്തിൽ പെട്ടാലും രക്ഷപ്പെടാനുള്ള ഉപായമാണ് നീന്തലെന്ന് പറയുന്നത്. ഈ നീന്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു മാസക്കാലഘട്ടത്തിനിടയിൽ പഠിച്ചെടുത്തു എന്നാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ചെറിയ കുഞ്ഞായ പൊന്നോമനയെയും കൊണ്ട് ആമിന ബീവി തിരിച്ചു പോരുന്നു. അങ്ങനെയാണ് കേവലം മദീനയിൽ നിന്ന് 125 അല്ലെങ്കിൽ 150 നാഴിക മാത്രം കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള അബവാൽ വെച്ച് രോഗം പിടിപെടുന്നതും അവിടെ വെച്ചുകൊണ്ട് മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതും. പിന്നീട് 300 കിലോമീറ്ററുകൾ വീണ്ടുമുണ്ട് മക്കയിലേക്ക് ദൂരം. ഞാൻ സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ശൈശവ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുമായി ഹൃദയബന്ധമുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ദുൽ മുത്തലിബ്, പിതാമഹനായ അബ്ദുൽ മുത്തലിബ് മദീനയിലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബം ജീവിക്കുന്നത് എന്ന്, പ്രിയപ്പെട്ട മാതാവ് സൽമ എന്നവർ ജീവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അബ്ദുള്ള എന്നവർ മറവട്ട് കിടക്കുന്നത് മദീനയിലാണ്. പ്രിയപ്പെട്ട മാതാവോ മദീനയിൽ നിന്ന് കേവലം 150 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയുള്ള അബവയിലാണ് മറവട്ട് കിടക്കുന്നത്. അപ്പോൾ മദീനയുമായുള്ള വലിയൊരു ബന്ധം, ഈ ബന്ധത്തിലൂടെ പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായതെല്ലാം കിട്ടുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു വായനയാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞു അങ്ങനെ അബവയിൽ നിന്ന് 5 ദിവസം ഉമ്മയില്ലാത്ത ഈ കുട്ടിയെ ഉമ്മു ഐമൻ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട വളർത്തുമ്മ, ഉമ്മയുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവി റളിയല്ലാഹുവിൻ്റെ ഭൃത്യ പരിചാരിക 5 ദിവസം അവിടെ കഴിച്ചു കൂട്ടി അബവയിൽ നിന്ന് മദീനയിലേക്ക് മക്കയിലേക്ക് കൊണ്ടുവന്നു. മക്കയിൽ കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയില്ലാത്ത ഈ കുട്ടിയുടെ വളർത്തു പരിരക്ഷ മുഴുവനും അബ്ദുൽ മുത്തലിബ് എന്നവരിലായിരുന്നു. അബ്ദുൽ മുത്തലിബ് ഉമ്മയും കൂടി നഷ്ടപ്പെട്ട ഈ കുട്ടിയെ, ഈ പൊന്നോമനയെ ചേർത്ത് വെച്ചുകൊണ്ട് പണ്ടേ വലിയ പരിഗണനകൾ കൊടുത്തിരുന്ന, ആദരവുകൾ കൊടുത്തിരുന്ന അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അബ്ദുൽ മുത്തലിബ് മക്കയിലെ പ്രമുഖനാണ്, ഖുറൈശികളുടെ നേതാവാണ്. അബ്ദുൽ മുത്തലിബുള്ള സദസ്സിൽ ആളുകൾ ഇരിക്കാൻ ധൈര്യപ്പെടില്ല. ആ മഹാവ്യക്തിത്വമാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത്. സ്വന്തം കുടുംബത്തിലെ കുട്ടികളും അബ്ദുൽ മുത്തലിബിന് വേണ്ടി സദസ്സിലിരിക്കുന്ന വിരിപ്പുകൾ, ആ വിരിപ്പുകളിൽ ആരും ഇരിക്കാൻ തയ്യാറാകില്ലായിരുന്നു എന്നാണ്.
ചെറിയ കുട്ടികളെപ്പോലും അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹനിരിക്കുന്ന വിരിപ്പിലിരിക്കാൻ കുടുംബങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. ആദരവിൻ്റെ, സ്നേഹ കലർന്ന ആദരവിൻ്റെ ഭാഗമായുള്ള പെരുമാറ്റ രീതിയാണ്. അതേ അവസരം അനാഥനായ പൗത്രൻ പേരക്കുട്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് എന്ന് പറയുന്നതിൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്ക് വരുമ്പോൾ ഇതൊന്നും വിഷയങ്ങളല്ല. ഈ പേരക്കുട്ടിക്ക് ഇതൊന്നും പരിഗണനകളല്ല. പേരക്കുട്ടി വരും, അബ്ദുൽ മുത്തലിബിൻ്റെ വിരിപ്പിലിരിക്കും, മറ്റുള്ള കുട്ടികളൊക്കെ അകന്നിരിക്കുമ്പോഴും കുട്ടിയെ ലാളിക്കും പരിലാളിക്കും, അങ്ങേയറ്റത്തെ പരിരക്ഷ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ദുൽ മുത്തലിബ് വളർത്തു. ചരിത്രത്തിൻ്റെ നിരന്തര ദീർഘമായ വായനകളാണ്, വായിക്കേണ്ടതാണ്. ചില സൂചനകൾ മാത്രമാണ് ഈ നൽകുന്നത്. ഈ സൂചനകളിലൂടെ കൂടുതൽ പഠനങ്ങൾ നടത്താൻ പ്രേരണയാവട്ടെ എന്നാണ് പ്രാർത്ഥന. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടേ. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെയാണ് പിന്നീട് പൂർണ്ണമായ പരിരക്ഷ ഉണ്ടാകുന്നത്. 8-ാമത്തെ വയസ്സിൽ, 6-ാമത്തെ വയസ്സിൽ ഉമ്മ വഫാത്തായിപ്പോയി, 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും വഫാത്താകുന്നു. ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം, ജീവിതത്തിൽ ഒരിക്കലും സനാതത്വം എന്ന് പറയുന്ന ഒരു സംഗതിയെ മനസ്സുറച്ചത് മുതൽ അനുഭവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. 8-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്നവരും ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അബ്ദുൽ മുത്തലിബ് വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് നിഷ്കർഷയുണ്ടായിരുന്നു, ഈ മകനെ, അനാഥനായ ഈ മകനെ അർഹമായ കൈകളിൽ തന്നെ ഏൽപ്പിക്കണമെന്നും അതിന് തൻ്റെ മക്കളിൽ അർഹരായവർ ഉണ്ട് എന്നുമുള്ള കൃത്യമായ ബോധ്യവും അതിനനുസരിച്ച് കൊണ്ടുള്ള മനക്കരുത്തും മനസ്സുറപ്പും സമാധാനവും അബ്ദുൽ മുത്തലിബ് എന്നവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് വഫാത്തിന് മുമ്പ് തന്നെ അബ്ദുൽ മുത്തലിബ് തൻ്റെ വഫാത്തിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണയോടുകൂടി വർത്തിക്കുകയും പിതാമഹൻ്റെ അബ്ദുൽ മുത്തലിബിൻ്റെ സാന്നിധ്യത്തിനും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്കിടയിൽ തന്നെ പരിരക്ഷയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്ന അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അബൂത്വാലിബ് എന്ന് പറയുന്ന തൻ്റെ മകനെ തന്നെ ഈ കാര്യം പ്രത്യേകമായി വസീയത്ത് ചെയ്ത് ഏൽപ്പിക്കുന്നത് മറ്റൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു എന്നാണ്. അബൂത്വാലിബും അബ്ദുല്ല എന്നിവരും അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു ഭാര്യയിൽ നിന്ന് മക്കളാണ്. അതുപോലെ തന്നെ സുബൈർ എന്ന് പറയുന്ന മറ്റൊരു മകനും ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റു മക്കളിൽ നിന്ന് അബൂത്വാലിബ് എന്നവരും സുബൈർ എന്നവരും വേറിട്ട് നിൽക്കുന്നത് ഒരു ഉമ്മയുടെ മക്കളാണ് എന്നാണ്. മറ്റു സഹോദരന്മാർ അങ്ങനെയല്ല. അപ്പോൾ ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരനാണ് അബ്ദുല്ല എന്നവർക്ക് അബൂത്വാലിബ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിരക്ഷ, തൻ്റെ വിയോഗാനന്തരം അബൂത്വാലിബ് ഏറ്റെടുക്കണമെന്ന് അബ്ദുൽ മുത്തലിബ് എന്നവർ ആഗ്രഹിച്ചതും ആ രീതിയിൽ വസീയത്ത് ചെയ്തതും. പക്ഷേ വഫാത്തിന് ശേഷം സുബൈർ എന്നവരും താല്പര്യത്തോടുകൂടി മുന്നോട്ട് വന്നു. കാരണം അദ്ദേഹത്തിനും വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ പരിഗണന നൽകിയിരുന്ന അബൂത്വാലിബായിരുന്നു. അങ്ങനെ അവർ മാറി മാറി അബൂത്വാലിബ് പ്രധാന പരിരക്ഷ ഏറ്റെടുക്കുകയും തന്നാൽ കഴിയുന്നതൊക്കെ സുബൈർ എന്ന മറ്റേ സഹോദരൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ സുബൈർ എന്ന് പറയുന്ന ഈ പിതൃമഹൻ, ഈ പിതൃവ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നുണ്ട്. അതേ അവസരം അബൂത്വാലിബ് വീണ്ടും പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമേ അബൂത്വാലിബ് എന്നവർ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ 14-ാമത്തെ വയസ്സിൽ തൻ്റെ സംരക്ഷണം ഏറ്റെടുത്തവരിൽ പ്രധാനിയായ സുബൈർ എന്നവർ അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു മകനായ അബൂത്വാലിബിൻ്റെ സഹോദരനായ അബ്ദുല്ല എന്നവരുടെ കൂടി സഹോദരനായ സുബൈർ എന്നവർ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. അനാഥത്വം തന്നെയാണ് വീണ്ടും വരുന്നത്. പിന്നെ അബൂത്വാലിബ് എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത്, എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത്. അതിനുശേഷം യാത്രകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ യാത്രകൾ. 14-ാമത്തെ വയസ്സിൽ ഷാമിലേക്ക് യാത്ര പോകുന്നുണ്ട് അബൂത്വാലിബ് മുത്ത്. 20-ാമത്തെ വയസ്സിൽ യാത്ര നടത്തിയിട്ടുണ്ട്. 25-ാമത്തെ വയസ്സിൽ നടത്തിയ ഷാം യാത്ര ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘം നേതൃത്വം കൊടുത്തുകൊണ്ട്, അത് ജീവിതത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. മറ്റുള്ളതൊക്കെ ജീവിതത്തിൻ്റെ ചില പണിശാലകൾ ഒരിക്കലായിരുന്നു. 14-ാമത്തെ വയസ്സിൽ ഷാമിലേക്ക് അബൂത്വാലിബും ഒത്തുമുള്ള യാത്ര. പുരോഹിതന്മാർ, ജൂത പുരോഹിതന്മാർ, വേദഗ്രന്ഥത്തിലെ പരിചയമുള്ള പ്രാവീണ്യമുള്ള പുരോഹിതന്മാർ ഷാമിലേക്കുള്ള യാത്രാമധ്യേ വിശ്രമത്തിനിറങ്ങുന്നിടത്ത് വെച്ച് അവർ പരിചയപ്പെടുന്നതും സമീപിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയെ കണ്ട് കുട്ടിയിലുള്ള അസ്വാഭാവികത വിലയിരുത്തി വേദഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന അന്ത്യപ്രവാചകനാണ് ഇത് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂത്വാലിബിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. 14-ാമത്തെ വയസ്സിൽ ഇങ്ങനെയുള്ള ഷാം യാത്ര ഉണ്ടാകുന്നുണ്ട്. 20-ാമത്തെ വയസ്സിൽ നിർണായകമായ ഷാം യാത്ര ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അസ്വാഭാവികമായ വ്യക്തിത്വവും മുഖകമലങ്ങളും ഒക്കെ കണ്ട്, സ്വഭാവ വൈശിഷ്ട്യങ്ങളും വ്യക്തിത്വ വിശേഷങ്ങളും ഒക്കെ കണ്ട് ഇത് വേദഗ്രന്ഥ പരാമർശിക്കുന്ന, തൗറാത്ത് പരാമർശിക്കുന്ന അന്ത്യപ്രവാചകൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതും കൂടെയുണ്ടായിരുന്ന അബൂത്വാലിബിനോട് കൃത്യമായി നിങ്ങൾ യാത്ര മുന്നോട്ട് പോകരുത്, നിങ്ങൾ തിരിച്ചു പോകണം, ഈ കുട്ടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമൊക്കെ അങ്ങനെയാണ്. ഈ ബഹീറയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓറിയൻ്റലിസ്റ്റുകൾ അടക്കമുള്ള പിൽക്കാല ചരിത്രകാരന്മാർ ഖുർആൻ ചില പുരോഹിതന്മാരുടെ
വേദഗ്രന്ഥങ്ങൾ അറിയുന്ന പുരോഹിതന്മാരുടെ സൃഷ്ടിയാണ് എന്നും അതിൻ്റെ രചന നിർവഹിക്കുന്നത് ബഹീറയാണെന്നും പോലുമുള്ള പിൽക്കാല കുപ്രചരണങ്ങൾക്ക് അടിസ്ഥാനമൊരുക്കിയത് ഈ ബഹീറയുമായുമുള്ള കൂടിക്കാഴ്ചയാണ്. സത്യത്തിൽ കേവലം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ചയാണ് ബഹീറയുമായി നടത്തിയ കൂടിക്കാഴ്ച. അതുതന്നെ ജീവിതത്തിൻ്റെ ഒരു കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന ആ സമയത്താണ് ബഹീറയുമായി കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വിജ്ഞാനത്തിൻ്റെ അനന്തസാഗരമായ അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആൻ്റെ സമാനമായ അറിവുകൾക്ക് തുല്യമായതിൻ്റെ നാലിലൊന്ന് പോലും മനസ്സിലാക്കാനോ ഗ്രഹിച്ചെടുക്കാനോ അവസരം ലഭിക്കില്ല എന്നുള്ളത് തീർത്തും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി, തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുന്ന സംഗതികളാണ് എന്ന് ചുരുക്കം. അപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ ബഹീറയുമായി നടത്തുന്ന ഈ ഒരു സംഭവം ചരിത്രത്തിലൊരു വിവാദമാണ്. വിവാദമാക്കുന്നതിന് വേണ്ടി ഓറിയൻ്റലിസ്റ്റുകൾ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്, ഇന്നും അത് തുടരുന്നുണ്ട് എന്നുള്ളതിനാലാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഷാം യാത്ര നടത്തുന്നു, മാത്രമല്ല അതിനിടയിൽ പിന്നീടുണ്ടാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ശൈശവത്തിലാണെങ്കിലും ബാല്യത്തിലാണെങ്കിലും മക്കയുടെ ഒരു സംസ്കാരമുണ്ട്. അറേബ്യയുടെ പ്രാചീന അറബികളുടെ ജീവിതത്തിൻ്റെ സാംസ്കാരികമായൊരു ഭൂമികയുണ്ട്. ആ സാംസ്കാരിക ഭൂമിക എന്ന് പറയുന്നത് ജീവിതത്തിൽ ധർമ്മങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള ഒരു പരിഗണന കൊടുക്കുന്നതല്ല. ജീവിതത്തിൽ കൃത്യമായ ധാർമ്മിക ശാസനകൾ ശിരസാവഹിക്കുന്നവരായിരുന്നില്ല അവർ. യുദ്ധങ്ങളായിരുന്നു, ഗോത്രക്കാർ എന്നുള്ള നിലക്ക് യുദ്ധങ്ങളിലാണ് അവർ ജീവിച്ചത്. സംഘർഷം നീണ്ടു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ജീവിതം, സംഘർഷത്തിൽ മികവ് കിട്ടാൻ ഭൗതികമായി എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവരുടെ ഭാഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്ത്രീ ബന്ധം അവർക്കിടയിൽ വിലക്കപ്പെട്ടതായിരുന്നില്ല. വേശ്യാവൃത്തി, വിവാഹേതര ബന്ധങ്ങൾ അവർക്കിടയിൽ വിലക്കപ്പെട്ടതായിരുന്നില്ല. ജീവിതത്തിൽ സത്യസന്ധത കൂടുതലൊന്നും വലിയ ചർച്ചകളായി മാറിയിരുന്നില്ല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈശവം നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രവാചകരുടെ നഗ്നത പോലും, നഗ്നത എന്ന് പറയുന്നത് പ്രാചീന അറബികളുടെ ജീവിതത്തിൽ ഒരു വിഷയമല്ല. വിശുദ്ധ കഅബാലയത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി, തവാഫ് ചെയ്യാൻ വേണ്ടി അർദ്ധനഗ്നരും പൂർണ്ണ നഗ്നരുമായി തവാഫ് ചെയ്യുന്നത് പ്രാചീന അറബികളുടെ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഹിന്ദു സഹോദരന്മാരുടെ ചില വിഭാഗങ്ങളിൽ നിന്ന് ഇന്നും അത്തരം രീതികൾ നിലനിൽക്കുന്നു. ഇപ്പോൾ നാഗസന്യാസിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയാൽ അത് ബോധ്യപ്പെടും. ആരാധനയുടെ ഭാഗമാണ് നഗ്നത പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത്. മക്ക മുശ്രിക്കുകൾ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. തവാഫ് പ്രദക്ഷിണം ചെയ്യുന്ന കഅബ തവാഫ് ചെയ്യുന്നത് അർദ്ധനഗ്നരോ പൂർണ്ണ നഗ്നരോ ആയിട്ടായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഗ്നത കാണാൻ അവസരം ഉണ്ടായില്ല എന്നാണ്. ഒന്ന് രണ്ട് മൂന്ന് തവണ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുള്ള ഒരു കുട്ടി എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങളുണ്ടായപ്പോൾ ആ ശ്രമങ്ങളെപ്പോലും അദൃശ്യമായ ഇടപെടലിലൂടെ മറിച്ചു എന്നാണ്. കഅബാലയത്തിന് 35-ാമത്തെ വയസ്സിൽ കഅബാലയ പുനർനിർമ്മാണ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പിതൃവ്യൻ കല്ലുകൊണ്ടുപോകുന്ന ചുമലിൽ കല്ല് കൊണ്ടുപോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിതൃവ്യൻ പറയുന്നുണ്ട്, ഈ കല്ല് പൂമേനിയിൽ വെറുതെ നഗ്നമായ മേനിയിൽ വെക്കേണ്ട, തുണി അഴിച്ചൊന്ന് വെച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പിതൃവ്യൻ്റെ നിർദ്ദേശം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെയ്തതേ ഉള്ളൂ, അതോടുകൂടി ബോധരഹിതനായി വീഴുന്നുണ്ട്. അതിനു മുമ്പ് കുട്ടിക്കാലത്ത് തന്നെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഗ്നത പ്രദർശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ അദൃശ്യമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് നഗ്നത പ്രദർശിപ്പിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഒരു അസാൻമാർഗികതയോ അല്ലെങ്കിൽ ഒരു ദുസ്വഭാവമോ കണക്കാക്കിയിട്ടില്ലാത്ത സാഹചര്യമായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധി. അങ്ങനെയാണ് അമീനായി മാറുന്നത്. കളവ് പറയൽ അന്നും ഇന്നും വലിയ തെറ്റുള്ളതല്ല. ഇന്നും നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? കളവ് പറയൽ വലിയ കുറ്റമായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായി പറയേണ്ടതാണ്. ഇമാം ഗസ്സാലി തങ്ങൾ 22 കുറ്റങ്ങൾ നാവ് കൊണ്ട് പറയുന്നതിനെക്കുറിച്ച് ഇഹ്യാ ഉലുമുദ്ദീനിൽ പരാമർശിക്കുന്നുണ്ട്. അവസാന ഭാഗത്തേക്ക് ആ കളവൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് ചർച്ചയിൽ അവസാന ഭാഗമാണ്. കളവനും കെതിബും റീബത്തും നമീമത്തൊക്കെ പറഞ്ഞ് അതിന് അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഞാനിത് അവസാനത്തിലേക്ക് മാറ്റി എന്ന് അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട്. ഇത് ആളുകൾ സാധാരണഗതിയിൽ ചെറുതായി കാണുകയും എന്നാൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാവുകയും ചെയ്യുന്നതാണ് കെതിബ്, റീബത്ത്, നമീമത്ത് പോലുള്ളത്. അതുകൊണ്ട് കുറച്ചധികം തന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് എന്നതിനാലാണ് ഞാൻ ഈ ചർച്ച അവസാനത്തിലേക്ക് മാറ്റിയത് എന്ന് ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യയിൽ പരാമർശിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് കളവ് പറയുക എന്നുള്ളത് പണ്ടും ഇന്നും ലാഘവത്തോടുകൂടി കാണുകയും എന്നാൽ ഒരാളുടെ വ്യക്തിത്വം ഒന്നുമല്ലാതെയായി അലിഞ്ഞ് ഇല്ലാതെയായി തീരുകയും ചെയ്യുന്ന ദുസ്വഭാവമാണ് കളവറയൽ. ഈ കളവ് പറയൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായില്ല എന്നാണ്. അതാണ് പരസ്യ പ്രബോധനത്തിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ ജബൽ അബുൽ ഖുബൈസിലേക്ക് വിളിച്ചു വരുത്തി അത് രാവിലെ വാ സബാഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. മക്ക മുഴുവനും മൂടിപ്പൊതച്ചുറങ്ങുമ്പോൾ, പരമശാന്തമായി ഉറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട് ജബൽ അബുൽ ഖുബൈസിൻ്റെ മുകളിൽ കയറി വാ സബാഹ.
ഗോത്രക്കാരെ വിളിച്ചു, ഗോത്ര പ്രതിനിധികൾ വന്നു. എല്ലാവരും വന്നപ്പോൾ എന്തേ വിളിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ചോദിക്കുന്നത്, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു കുതിരസംഘം, ഒരു കുതിര പടയാളി സംഘം നിങ്ങളെ മക്ക ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്നാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയ ആളുകളോടൊക്കെ ആദ്യമായി ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുകയല്ലോ ചെയ്തത്, ഞാൻ പ്രവാചകനാണെന്ന് അവകാശപ്പെടുകയുമല്ല ചെയ്യുന്നത്. ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു കുതിര പടയാളി സംഘം ഈ രാജ്യം മക്ക ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്നാണ് ചോദ്യം. അവരെല്ലാം മറുപടി പറഞ്ഞു, എല്ലാവരും മറുപടി പറഞ്ഞു, അതേ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് മറുപടി പറഞ്ഞു. എന്തുകൊണ്ട്? ന്യായവും പറഞ്ഞു, നിങ്ങളിൽ ഞങ്ങൾ ഇതുവരെ കളവ് അനുഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 40 വർഷം ഒരു സമൂഹത്തിൽ, ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും കളവ് പറഞ്ഞു എന്ന് ആ സമൂഹത്തിന് അനുഭവപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ വലിയ മനോഹാരിതകൾ. കേവലം ഒരു സൂചന മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വളരെ സൂക്ഷ്മമായി നബി തങ്ങളുടെ ശൈശവം പഠിക്കണം, ബാല്യം പഠിക്കണം. ചരിത്ര വായന ഇന്ന് സുതാര്യ എളുപ്പത്തിൽ നമുക്ക് കഴിയും. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള മാനസികമായ സന്നദ്ധത കൂടി ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ച്, തബറുക്കിന് വേണ്ടി മാത്രം ഈ ഇത്രയും കാര്യങ്ങൾ സമർപ്പിച്ച് കൂടുതൽ പഠനങ്ങൾക്ക് അവസരങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.